ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈന്തപ്പഴം നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം. വളരെ സിമ്പിൾ ആണ്. ട്രോപ്പിക്കൽ കാലാവസ്ഥയിലൊക്കെ ഈന്തപ്പഴം വളർന്ന് കായ്ച്ചിട്ടൊക്കെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിലും. അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് ഈന്തപ്പഴം വളർത്തിയെടുക്കാം എന്ന് നോക്കാം. അതിനുമുമ്പായിട്ട് നമ്മൾ നല്ല ഈന്തപ്പഴം കഴിച്ച് അതിന്റെ വിത്തുകൾ എടുക്കാം. നമ്മൾ പല വിത്തുകൾ എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നെങ്കിൽ ആ വിത്തിന് പിളർന്ന ഭാഗത്തിന് നടുവെന്നോ അല്ലെങ്കിൽ രണ്ടറ്റത്തുനിന്നൊക്കെ ആയിരിക്കും ആ വിത്തിന്റെ മുള വരിക. പക്ഷേ ഈന്തപ്പഴത്തിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. പുറം തിരിഞ്ഞുള്ള ഭാഗം ഉണ്ടല്ലോ ഈന്തപ്പഴത്തെ, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു ഹോള് പോലെ കാണുന്നില്ല സെന്റർ ഭാഗത്ത്, അവിടെ നിന്നാണ് മുള പൊട്ടി വരിക. നനഞ്ഞ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈന്തപ്പഴത്തിന് വിത്ത് വളരെ പെട്ടെന്ന് മുളച്ചു വരും. ഒരു വേസ്റ്റ് തുണി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് മുളപ്പിക്കേണ്ട വിത്തുകളെല്ലാം പൊതിഞ്ഞ ശേഷം നന്നായിട്ട് നനച്ച് വെക്കാം. നനച്ച് വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഈ വിത്തുകളെല്ലാം മുളച്ചു വരുന്നതാണ്. അപ്പം ഇങ്ങനെ മുളച്ച് വന്ന വിത്തുകളാണ് നമ്മൾ എടുക്കേണ്ടത്. മുളച്ച് വരുമ്പോൾ എല്ലാ വിത്തുകളും ഒരുപക്ഷെ മുളയ്ക്കണമെന്നില്ല. ഈന്തപ്പനകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈന്തപ്പനയ്ക്ക് ആൺമരം വേണം, പെൺമരം വേണം. രണ്ട് പൂവിടുന്ന രണ്ട് മരങ്ങളുണ്ടെങ്കിൽ മാത്രം, രണ്ട് പനകളുണ്ടെങ്കിൽ മാത്രമേ ഈന്തപ്പഴം കായ്ക്കുള്ളൂ. അല്ലാത്ത പക്ഷം ഈന്തപ്പനകൾ പൂവിട്ട് നിൽക്കും, പൂക്കൾ കൊഴിഞ്ഞു പോകും, കായ പിടിക്കാത്ത അവസ്ഥ വരാറുണ്ട്. വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന ഈന്തപ്പനകളിൽ ഒരു 80% ആൺമരമാകാറാണ് സാധാരണ പതിവ്. അപ്പോൾ നമുക്ക് പെൺമരം കിട്ടണമെന്നുണ്ടെങ്കിൽ പൊതുവെ ആളുകൾ ചെയ്യുന്ന കാര്യം, കായ്ച്ചു നിൽക്കുന്ന ഈന്തപ്പന മരത്തിൻ്റെ ചുവട്ടിന്ന് പുതിയ തൈകൾ കിളിർത്ത് വരും. അത്തരം തൈകൾ കൊണ്ടുവന്ന് നടാറാണ് പൊതുവെ സാധനം ചെയ്യാറ്. എന്നാലും നമ്മൾ വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന തൈകളിൽ ഒരു 10% പെൺപനയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വിത്ത് മുളപ്പിക്കുമ്പോൾ ഒരു വിത്ത് മാത്രമായിട്ട് മുളപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ചധികം വിത്തുകൾ മുളപ്പിക്കുക, എന്നിട്ട് നമുക്ക് അത്യാവശ്യം സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. മുളച്ച് വരുന്ന വിത്തുകൾ നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ പോട്ടിംഗ് മീഡിയം നിറച്ച ചെറിയ പാത്രങ്ങളിലോ ഇതുപോലെ വെച്ച ശേഷം ചെറുതായിട്ട് മുകളിൽ നിന്ന് മണ്ണിട്ട് കൊടുക്കുക. വേരുള്ള ഭാഗം എപ്പോഴും താഴോട്ടാക്കി വെക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ലേശം മണ്ണ് നോക്കുന്ന ഇട്ട് കൊടുക്കാം. ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ തന്നെ വളരെ ആവശ്യമായ എല്ലാ സംഭവങ്ങളും കിട്ടിക്കഴിഞ്ഞു. ഇനി അതിങ്ങനെ മുളച്ച് വന്നോളൂ. പക്ഷേ സ്ലോ ഗ്രോത്ത് ആണ് ഇത്. തന്നെ ഈ തൈ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. 8 പ്രായമുള്ളൊരു തൈയാണ് ഇത്. കണ്ടില്ല, ഇതിൻ്റെ വളർച്ച വളരെ സ്ലോ ആണ്. ഒട്ടുമിക്ക എല്ലാ പനകളും വളരെ സ്ലോ ഗ്രോത്ത് ഉള്ള ചെടികളാണ്. മരുഭൂ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഈന്തപ്പനകളെല്ലാം. അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗങ്ങളിൽ വെക്കണം. ഒരിക്കലും മറ്റുള്ള മരങ്ങളുടെ ചുവട്ടിൽ കൊണ്ടുവെക്കാൻ പാടില്ല. നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലങ്ങളിലാണ് ഈന്തപ്പന വെക്കേണ്ടത്. ഇവിടെ നാട്ടിൽ വളർത്തുമ്പോൾ മഴക്കാലം തുടങ്ങുന്ന സമയങ്ങളാണ് ഈന്തപ്പന സാധാരണ കായ്ക്കാറും. അപ്പോൾ ആ ഒരു പ്രശ്നം, ഈന്തപ്പഴം പഴുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. എന്നാലും നമുക്കൊരു പരീക്ഷണം എന്ന രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പനയാണ് ഈന്തപ്പന. ഈന്തപ്പന കായ്ച്ചിട്ടില്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓർണമെന്റലായിട്ട് നമുക്ക് ഈ ചെടി വളർത്താൻ പറ്റും. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കവാടങ്ങളിലൊക്കെ രണ്ട് സൈഡിലായിട്ട് ഈന്തപ്പന വെച്ച് കഴിഞ്ഞാൽ നല്ല ഓർണമെന്റൽ പാമായിട്ട് തന്നെ ഈന്തപ്പന നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതന്നെ ഒട്ടുമിക്ക വീടുകളിൽ ഓർണമെന്റലായിട്ട് വളർത്തിയ പല ഈന്തപ്പനകളും കായ്ച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈന്തപ്പന കായ്ച്ചിട്ടുണ്ട്.